ഒടുവിൽ പി വി അൻവർ സംഘപരിവാറിന് എല്ലാം അടിയറവ് വച്ച് നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കേണ്ട ദുരവസ്ഥയിലെത്തി. അൻവർ സംഘപരിവാറിന് എങ്ങനെയാണ് അടിയറവ് പറഞ്ഞത് എന്ന സംശയം നിങ്ങൾക്കുണ്ടാകാം. സംഘപരിവാറിൻ്റെ കേരളത്തിലെ പ്രധാന മുഖം അല്ലെങ്കിൽ വ്യക്തി, കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആളെന്നൊക്കെ പറയുന്നത് നമ്മുടെ സംസ്ഥാന ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്, ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. ഗവർണർ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനാപരമായ കാര്യമല്ല, പലപ്പോഴും അതിനപ്പുറം സംഘപരിവാർ അജണ്ടയാണെന്നുള്ള വിമർശനം പൊതുവെ അന്തരീക്ഷത്തിലുണ്ട്. ഈ പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവർണറുടെ അത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്ന വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഗവർണർ തന്നെ ഇടയ്ക്ക് പി വി അൻവറിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് പി വി അൻവർ ആർ എസ് എസ് നേതാക്കളെ എം ആർ അജിത്കുമാർ കണ്ടതിനെക്കുറിച്ചും കേരളത്തിലെ സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാട്, പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്യുന്ന അഴിമതികൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള തെളിവുകളുമായി ഗവർണറെ കാണുന്നത്. ഗവർണർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടോ പി ശശിയോടോ ഒക്കെ ചിലപ്പോൾ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടോ അനിഷ്ടമോ ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ എം ആർ അജിത്കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെക്കുറിച്ചോ പൂരം കലക്കിയതിനെക്കുറിച്ചോ ഗവർണറോട് പോയി പറഞ്ഞാൽ ഗവർണർ എന്തുത്തരമാകും അൻവറിന് കൊടുക്കുക എന്ന് ഒരു നിശ്ചയവുമില്ല. അൻവർ എന്തിനാകും ഗവർണറെ കണ്ടത്? ഗവർണറെ കണ്ട് ഗവർണർക്ക് തെളിവുകൾ കൊടുക്കും എന്ന് എന്ത് അടിസ്ഥാനത്തിലാകും പറഞ്ഞത്? ഗവർണറാണ് സ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ പൗരൻ, സ്റ്റേറ്റിൻ്റെ പ്രധാന അധികാരി ഗവർണറാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പരാതി ഗവർണർക്ക് അൻവർ കൊടുത്തതിലൂടെ അൻവർ സംഘപരിവാറിന് എല്ലാം വെച്ച് അടിയറവ് പറഞ്ഞു, നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ ആയി വരുന്നു. ചുരുക്കത്തിൽ ഗവർണർക്ക് പരാതി കൊടുക്കുന്നതിന് പകരം അൻവർ കോടതിയിലേക്കോ മറ്റോ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി അന്തസ് ഉണ്ടാകുമായിരുന്നു. ഈ അൻവർ നൽകുന്ന തെളിവുകൾ, അൻവർ പ്രധാനമായും പറഞ്ഞ 9 കാര്യങ്ങളുണ്ട്. ഒന്ന്, മലപ്പുറത്ത് എസ് പി ആയിരുന്ന സുജിത് ദാസ് അവിടെ നിന്ന് മരം മുറിച്ച് കിടത്തി എം ആർ അജിത് കുമാറിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. രണ്ടാമത്തെ കാര്യം, സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കൽ. മൂന്നാമത്തെ കാര്യം, ഹവാല പണമിടപാട്. പിന്നെ ആ മാമി എന്ന ആളുടെ തിരോധാനം, പിന്നെ വേറൊരാളുടെ കൊലപാതകം. ഇതിനകത്തൊക്കെ എം ആർ അജിത് കുമാറിന് പങ്കുണ്ട്. എം ആർ അജിത് കുമാറിനും പി ശശിക്കും സ്വർണ്ണക്കടത്തും ഇതുപോലുള്ള ലോബികളുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നായിരുന്നു പി വി അൻവറിൻ്റെ ആദ്യത്തെ ആരോപണം. അതിനകത്ത് ചൊല്ലിയാണല്ലോ വിവാദങ്ങളൊക്കെ പുകഞ്ഞത്. അതിനുശേഷമാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പോലീസ് ആസ്ഥാനത്തു നിന്നും അതിനുള്ള തെളിവുകൾ ലഭിച്ചു. അതിനുശേഷമാണ് പൂരം കലക്കൽ സംഭവം വരുന്നത്. സുരേഷ് ഗോപിയുടെ സേവാഭാരതി ആംബുലൻസിലുള്ള എഴുന്നള്ളത്തും പൂരം കലക്കലും ഒക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ്. ഈ പശ്ചാത്തലത്തിലാണ് പി വി അൻവറിൻ്റെ എന്താണ് പോർവിളികൾ ഒരു പരിധിക്കപ്പുറം കടന്നുപോയപ്പോൾ ഇടതുമുന്നണി, അതുമാത്രമല്ല സി പി എം, പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞു. പി വി അൻവർ സി പി എം സഹയാത്രികനല്ല, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നതാണ്, ആ സ്വഭാവമേ കാണിക്കുകയുള്ളൂ, പാർട്ടി അച്ചടക്കം പി വി അൻവർ പുലർത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു. അദ്ദേഹത്തിന് ഇപ്പോൾ സ്പീക്കർ പ്രതിപക്ഷത്തിന് ഒപ്പം തൊട്ടു പിന്നിലായി ഇരിക്കാനുള്ള സീറ്റും നൽകി. ഇന്ന് നിയമസഭയിൽ പി വി അൻവർ കയറി വന്ന കാഴ്ച നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ഡി എം കെയുടെ ഷോളൊക്കെ ഇട്ട് ഒരു ചുവന്ന തോർത്തും ചുഴറ്റിയൊക്കെയാണ് പി വി അൻവർ എന്ന് വന്നത്. പി വി അൻവർ ചുവന്ന ചോർത്ത് ചുഴറ്റിയതിന് പി വി അൻവർ തന്നെ പറയുന്ന ന്യായീകരണം തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്, തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ആളായതുകൊണ്ടാണ് ചുവന്ന തോർത്തുകൂടി കരുതിയത് എന്ന് പി വി അൻവർ പറയുന്നു. അങ്ങനെ പറയുന്ന പി വി അൻവറാണ് തലേ ദിവസം, അതായത് ഇന്നലെ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വലിയ പാർട്ടിക്കെതിരെ, വലിയ നേതാക്കൾക്കെതിരെ പരാതി ഉന്നയിച്ചത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു വൈരുദ്ധ്യമുണ്ട്. എങ്ങനെ വീണാലും നാലുകാലിൽ വീഴണമെന്നാണ് അൻവറിൻ്റെ അജണ്ട. അൻവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഗവർണറെ അല്ല പോയി കാണേണ്ടിയിരുന്നത്, കോടതിയാണ്. ഗവർണറെ കാണുകയോ കോടതിയിൽ പോവുകയോ അതൊക്കെ അൻവറിൻ്റെ ഇഷ്ടമാണ്. എങ്കിലും ഗവർണർ കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുമെന്ന വിമർശനം ഉന്നയിച്ച പി വി അൻവർ, ഗവർണറുടെ സ്വഭാവമൊക്കെ കൃത്യമായി അറിയാവുന്ന പി വി അൻവർ, സർക്കാരിനെതിരെ നിരന്തരം പോർ വിളിക്കുന്ന ഗവർണർ, അൻവറിൻ്റെ എന്താണ് സർക്കാർ വിരുദ്ധ പരാമർശങ്ങളെയും സർക്കാർ വിരുദ്ധ തെളിവുകളെയും എന്താണ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് പി വി അൻവർ കരുതുന്നത്. പക്ഷേ പി വി അൻവറിൻ്റെ ആരോപണങ്ങളിൽ കടന്നു കയറുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആർ എസ് എസ് നേതാക്കളെക്കുറിച്ചുള്ള പരാമർശം. എം ആർ അജിത് കുമാർ ആർ എസ് എസ് സഹയാത്രികനാണ് എന്ന വാസ്തവം, ഇതൊക്കെ മറന്നുകൊണ്ട് എന്താണ് ഇതാ ഇങ്ങനൊരു സംഭവം നടക്കുന്നു, ഇതിന് അങ്ങ് തന്നെ പരിഹാരം കാണണമെന്ന് പറഞ്ഞ് ഗവർണറുടെ കാല് പിടിക്കുമ്പോൾ ശരിക്കും പി വി അൻവർ സംഘപരിവാറിൻ്റെ അടിമയായി മാറുന്നു അല്ലെങ്കിൽ മാറി എന്ന് തന്നെ പറയേണ്ടി വരും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.